ആദ്യ വർഷ പരീക്ഷയ്ക്ക് രണ്ടാം വർഷ സിലബസിലെ ചോദ്യങ്ങൾ നൽകി എം ജി സർവകലാശാല ബി എ എൽ എൽ ബി ഒന്നാം സെമസ്റ്റർ പരീക്ഷയ്ക്കാണ് രണ്ടാം സെമസ്റ്റർ സിലബസിലെ പാഠങ്ങൾ ഉൾപ്പെടുത്തി ചോദ്യ പേപ്പർ തയ്യാറാക്കി നിയമ വിദ്യാർത്ഥികളെ വലച്ചത്. വിവരങ്ങളുമായി ബിനറാണി ചേരുന്നുണ്ട്. ബിനറാണി, ഈ ഗുരുതരമായ പിഴവ് ഇത്തരത്തിൽ പരീക്ഷയിൽ വന്ന സാഹചര്യം എം ജി സർവകലാശാല ഇതുമായി ബന്ധപ്പെട്ട് എന്ത് വിശദീകരണം നൽകിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്? ലക്ഷ്മി, നമ്പർ വൺ വിദ്യാഭ്യാസ കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്ത് തന്നെയാണ് ഇത്തരത്തിലൊരു സർവകലാശാലയുടെ കീഴിൽ ഇന്ന് ഗുരുതരമായ ഒരു പിഴവ് വരുത്തിയത്. ബി എ എൽ എൽ ബി എക്കണോമിക്സ് പരീക്ഷയ്ക്കാണ് ഒന്നാം സെമസ്റ്റർ പരീക്ഷ വിദ്യാർത്ഥികൾക്ക് രണ്ടാം സെമസ്റ്ററിലെ പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തി ചോദ്യപേപ്പർ തയ്യാറാക്കിയത്. ചോദ്യപേപ്പർ കയ്യിൽ കിട്ടിയ കുട്ടികൾ അമ്പരന്നു പോയി എന്നതാണ് വാസ്തവം. തുടർന്ന് പരീക്ഷാ ഹാളിൽ ഉണ്ടായിരുന്ന അധ്യാപകർ, നിങ്ങൾ ചോദ്യപേപ്പർ പകർത്തി വെച്ചിട്ട് പൊക്കോളൂ എന്ന നിർദ്ദേശമാണ് നൽകിയത്. ചില കോളേജുകളിലാകട്ടെ, എം ജി യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ 9 ലോ കോളേജുകളാണ് ഉള്ളത്. ചില കോളേജുകളിലാകട്ടെ പേര് മാത്രം എഴുതി, അല്ലെങ്കിൽ ഹോൾ ടിക്കറ്റ് നമ്പർ മാത്രം എഴുതി വിദ്യാർത്ഥികൾ മടങ്ങുകയായിരുന്നു. എന്തായാലും ഇത് സംബന്ധിച്ച് തുടർന്ന് എപ്പോൾ പരീക്ഷ നടക്കുമെന്ന കാര്യത്തിൽ സർവകലാശാല അധികൃതർ യാതൊരു വിശദീകരണവും നൽകിയിട്ടില്ല. ചില വിദ്യാർത്ഥികളോട് സംസാരിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് ഇവിടെ ചോദ്യപേപ്പർ മാറിപ്പോകുന്നത് ഒരു സ്ഥിരം സംഭവമായി മാറുന്നു ഉണ്ട് എന്നതാണ്. ഈ കോളേജ് അഡ്മിഷൻ തന്നെ വളരെ വൈകിയാണ് ആരംഭിച്ചത്. അതായത് ജൂലൈയിൽ ആരംഭിക്കേണ്ട അഡ്മിഷൻ പൂർത്തിയാക്കിയത് ഡിസംബറിലാണ്. അതിനുശേഷം ആദ്യ സെമസ്റ്ററിൻ്റെ എക്സാമാണ് ഇന്ന് നടന്നത്. ഈ 8 കോളേജുകളിലും ഇത്തരത്തിൽ ചോദ്യപേപ്പർ മാറിയാണ് നൽകിയത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകാനിരിക്കുകയാണ് വിദ്യാർത്ഥികളും ചില രക്ഷിതാക്കളും. ജസ്റ്റിസുമാർ ഉൾപ്പെടെയുള്ളവരുടെ മക്കൾ ഈ പഠിക്കുന്ന കോളേജുകളിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. ഈ 8 കോളേജുകളിലും ഇന്ന് ചോദ്യപേപ്പർ മാറി നൽകുകയായിരുന്നു. വിദ്യാർത്ഥികൾ എന്ത് ചെയ്യണമെന്നറിയാതെ കുഴങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് ഉണ്ടായത്. ആദ്യ സെമസ്റ്ററിലെ ആദ്യ സെമസ്റ്റർ പരീക്ഷ നടക്കുമ്പോൾ രണ്ടാം സെമസ്റ്റർ